നമ്മൾ ഇനി പോകാൻ പോകുന്നത് മൃഗശാലയിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഇവിടുത്തെ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് ഈ തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൃഗശാല സന്ദർശകർ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണെന്ന് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് മുപ്പത് രൂപയാണ് പാസ് വരുന്നത് അതുപോലെ തന്നെ വീഡിയോഗ്രാഫിക്ക് ഇരുന്നൂറ് രൂപയാണ് മൊബൈൽ വീഡിയോഗ്രാഫിക്ക് വേണ്ട പൈസ വേണ്ടതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വന്നപ്പം രണ്ടുപേർ ക്യൂ ഉണ്ട് അതായത് ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അഡൽസിനുള്ളതും അല്ലാതെ കുട്ടികൾക്കുള്ളതും എല്ലാം കൂടെ നോക്കി അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കുള്ള പാസ് മുപ്പത് രൂപയാണ് പിന്നെ നമ്മൾ പാസ് എടുത്തിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻട്രൻസ് നമുക്ക് അങ്ങോട്ട് പോകാം മാസ്ക് എൻ്റെ ഇതിലായിരുന്നു ഞാൻ അതുകൊണ്ട് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചു ഇതിൻ്റെ തൊട്ടടുത്ത് ഗ്യാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു മാസ്ക് അങ്ങനെ അവിടെ നിന്ന് മാസ്കും വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടോട്ട് വന്നപ്പോഴത്തേക്ക് ബാഗ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ബാഗൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അടുത്ത് നമ്മളാകത്തോട്ട് കയറി വിട്ട് ഇനി ഈ പാസ് കൊണ്ടുവന്ന് മൃഗശാലയുടെ ഗേറ്റിൽ അവിടെ കാണിക്കണം ഈ ഒരു എൻട്രൻസ് കയറി വന്നിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ഉള്ളത് ഉരകങ്ങളുടെതും ശ്രീചിത്ര ആർട്ട് ഗാലറിയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളെല്ലാം ആ ഒരു ഗേറ്റ് കയറിയിട്ടാണ് അങ്ങനെ നമ്മൾ മൃഗശാലയ്ക്ക് അകത്തോട്ട് കയറിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റണതെന്ന് പറയുമ്പോൾ കാട്ടുപോത്താണ് കാട്ടുപോത്ത് പറയുന്ന ഇപ്പോൾ ഉണ്ട് അതിന് പുല്ലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെയാണ് വന്നത് അതുകൊണ്ട് തന്നെ അത് ഫുഡ് അടിക്കുന്ന സമയത്താണ് നമ്മൾ വന്നിരുന്നു ഷൂട്ട് ചെയ്യുന്നത് നല്ല രസമുണ്ട് കാണേ അതുപോലെ തന്നെ ഒരാൾ ഇതാ ഓടണമുണ്ട് ഉണ്ട് സിംഹവാലം കുരങ്ങാണ് മുമ്പ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം എന്തോ ഉള്ളൂ വേറെ ഒന്നിനെയും കണ്ടില്ല ഈ ഒരൊറ്റണ്ണത്തിനേയും കണ്ടിട്ടുള്ളൂ ഞാൻ എൻ്റെ ചെറുതിൽ ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ എന്തൊക്കെ ഉണ്ടായിരുന്നു സിംഹവാലം കുരങ്ങ് അതുപോലെ തന്നെ ആന സിംഹം ഇതൊക്കെ ഉണ്ടായിരുന്നു ചെറുതിൽ എൻ്റെ ചെറുതിൽ ഇപ്പോഴിതൊന്നുമില്ല ഇപ്പോൾ ബോർഡ് മാത്രം അവിടെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണേ ഇത്രയും മരങ്ങളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടും നല്ല നീറ്റ് പക്ക നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ആംബുലൻസ് അവർ നോക്കിയിട്ടുണ്ട് പക്ഷേ ആ ടാർ ചെയ്ത റോഡ് മാറ്റിക്കഴിഞ്ഞാൽ കാട് തന്നെയാണ് ഇതൊക്കെ മക്കാവു ആണ് മക്കാവോ മക്കാവോ അതുപോലെ തന്നെ കോക്കാറ്റു പിന്നെ ഖലീജ് ഹരീഷ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഏറ്റവും കോമഡിയാണ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങി 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 കറങ്ങിയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാൻ പുള്ളിക്കാരെ എന്തോ ഒരു ഒരു മെൻ്റല്ല പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് കറങ്ങി കറങ്ങിയിരുന്നത് ഇവിടെ കൂടുതലും ഇപ്പം കാണേണ്ടതെല്ലാം മക്കാവോ ആണ് മക്കാവോ പിന്നെ കൊക്കാറ്റോ അടുത്ത് കാണിക്കുന്നത് ഇത് ഇത് സൂര്യൻ്റെ സാം സാദൃശ്യമുള്ള പേരാണ് എന്ന് വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലോ കളറ് അത് സൂര്യൻ്റെതെന്നുള്ള രീതിക്കാണ് പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് കൈസ് ഒന്നും കണ്ടു കൂടാ മുഖം കാണിക്കില്ല ചിലരൊന്ന് മുഖം കാണിക്കില്ല തത്തയാണ് തത്ത പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എഴുപത്തഞ്ചിൽ പരം ജീവജാതികൾ ഇവിടെ സൂക്ഷി സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങും കയറി ഇറങ്ങി നടക്കണേ എന്താണ് സംഭവം ഒന്നും ഒരു പിടുത്തവും ഇല്ല ഇത് കയറി ഇറങ്ങുക കയറി ഇറങ്ങുക കയറി ഇറങ്ങുക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇവിടെയും കിളികളാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് അത്യാവശ്യം സന്ദർശകരൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ സൈഡിലും ഗാർഡൻ വെച്ചിരിക്കുന്ന നാട്ടിൽ പൊളിയായിട്ടുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഇങ്ങനെ കറക്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിലേ പോവുക എന്നുള്ളതൊക്കെ അതേപോലെ തന്നെ ഇവിടെ ടാറിങ്ങിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് ഇതിനകത്തുള്ളത് കഴുകനാണ് ബംഗാൾ കഴുകനും പിന്നെ എന്തായാലും വെള്ളവയ വെള്ളവയർ കഴുകൻ അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇതിനെയൊക്കെ ഇത്രയും ഇത്രയും വലിയ കമ്പി കൂട്ടണകത്ത് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞാറുണ്ടല്ലോ ആൾ ടറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കണമുണ്ടോ അടുത്ത് നമ്മൾ പോകാൻ പോണെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ കാണപ്പെടുന്ന മുതല ഇടത്താണ് മീൻ മുതലേ എന്നാണ് പറയണത് ഇന്ത്യൻ ഉപഭോഗത്തിൽ കാണപ്പെടുന്നതാണ് ഈ മുതലേ എന്ന് പറയണത് ആ ചെറുതായിട്ട് ഒരു അനക്കത്തിലാണ് ഇങ്ങനെ കിടക്കണത് നമ്മൾ കണ്ടില്ല കാണാതൊക്കെ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് അപകടങ്ങളുണ്ടാവുന്നത് അതുപോലെ മതിലിൽ ഇതിൻ്റെ പടങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഒരു ചെറിയൊരു ഗ്ലാസ് കുറിച്ച് ചെറിയൊരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഗ്ലാസ് താഴെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ രേക്ഷാടന പക്ഷി അതുപോലെ അരയണ്ണം അതൊക്കെയാണ് ഉള്ളത് മീൻ പിടിക്കാൻ വേണ്ടി ഇത് പോണത് കാരണം ഒരു ഒരു അനക്കുമില്ലാത്തതാണ് ഇങ്ങനെ ഇല ഒഴുകി പോകില്ലേ അതുപോലെ ഇതിലിങ്ങനെ പോയിക്കോണ്ടിരിക്കും ഒരു ചെറിയൊരു സൗണ്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ പാറി പറന്ന് കിടക്കാം അതാണ് നല്ല രസമാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കണ്ട 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 പറന്ന് കിടക്കണ ഇതിനകത്ത് പിന്നെ ഈ വെള്ളം വീഴണമെന്ന് പറയുമ്പം അതൊരു വെള്ളച്ചടങ്ങുകണക്കി ഒരു പൈപ്പോ എന്തോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് ഇപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഓളമൊക്കെ ഉണ്ട് എപ്പോഴും അതേപോലെ തന്നെ മീനിനെയും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണും കാണാൻ നല്ല രസമാണ് ഇരിക്കുന്നവർക്ക് ഇരിക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സംഭവത്തിനകത്ത് കിടക്കണമെന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ നീർന്നായ എനിക്ക് തോന്നുന്നു ഇതാണ് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നീർ നായ മീൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ജീവനുള്ള മീനല്ല അല്ലാതെ മീനടപ്പുണ്ട് ജീവനുള്ളതിനേക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ നിന്ന് കാണുന്നത് നല്ല രസമായിരിക്കും അങ്ങനെ നമ്മൾ അടുത്ത് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് കരടീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അത് പോവാം ഇവിടെ കരടിയില്ല കൈ കരടി ഉണ്ടെങ്കിൽ കാണിക്കാം മാനുണ്ട് മാന് കണ്ട വെള്ളക്കളറിലേക്ക് മാന് ആദ്യമായിട്ടാണ് മാന് തന്നെ മാന് തന്നെ കരടി കരടി ഇതായിരിക്കുന്നു കരടി ഇതാണ് പന്നി കരടി അഥവാ തേൻ കരടി എന്നൊക്കെ പറയുന്ന സാധനം ഇതാണേ ഒരാളും കൂടെ ഉണ്ട് താഴെ നിൽക്കുകയാണ് കണ്ടുകൂടാ ഇത് താഴോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത് നേരത്തെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു ഇത് ഭയങ്കര ടെറാണ് എന്ന് വെച്ചാൽ ഒരു എന്തോ മനുഷ്യനെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാന്തി കീറുന്ന നമ്മൾ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ കാടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ നോക്കിയിട്ടുണ്ട് മുളയൊക്കെ നട്ടു അതുപോലെ തന്നെ അതായിരിക്കുന്നത് യമു യമു ഈ കാണുന്നതാണ് യമു ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ജീവിയാണ് യമു ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയേ വർഷങ്ങളായി കാണും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ജീവിത കാലാവധി എന്ന് പറയുമ്പോൾ പത്ത് മുതൽ ഇരുപത് വർഷം വരെ എന്നൊക്കെയാണ് അതിൽ കൊടുത്തു കാണുന്നത് അതുവരെയൊക്കെ ജീവിച്ച ഭാഗ്യും അടുത്ത് നമ്മൾ പോകുന്നതാണ് രക്തം വിയർക്കുന്ന ജീവി ഇപ്പോൾ പൊട്ടാമസ് എൻ്റെ അമ്മു അവർ അടുത്തിരിക്കുന്നവർക്ക് പേടിയില്ലേ ഉണ്ടോ അവർ നല്ല കൂളായിട്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ക്ലീൻ ചെയ്തതേ ഉള്ളൂ ഇതിന് ചെളിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ദേഹത്ത് പറ്റിയിരിക്കുന്നതും കൊണ്ടാണല്ലോ ഇത് ചെന്ന അവിടെ കിടക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ഇല്ലാതെ കിടക്കുമ്പോൾ അതിനൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ട് പുല്ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള സഹപ്രവർത്തനയൊക്കെ താഴോട്ട് ഇറങ്ങി വാന്നൊക്കെ വിളിക്കണുണ്ട് പക്ഷേ പുള്ളിക്കാരനെ പേടിയാണ് പുള്ളിക്കാരൻ മേലെ തന്നെ ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് ആ നിൽക്കണതാണ് കണ്ടാമൃഗം നല്ല ദൂരത്തിലാണ് കിടക്കണത് നമുക്ക് കുറച്ചും കൂടെ അടുത്തായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ചെളിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എവിടെയാണ് കിടക്കണത് കണ്ടോ നല്ല ദൂരമാണ് അതുപോലെ കുറേ മാന്യ നിപ്പുണ്ട് പല തരത്തിലുള്ള മാന്യം നമുക്കിവിടെ കാണാൻ കേട്ട പുള്ളിമാനുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാ മാനുണ്ടല്ലോ ആ എല്ലാ മാനും ഇവിടെ ഉണ്ട് അടുത്തത് കൃഷ്ണമൃഗമാണ് കൃഷ്ണമൃഗം ഇത് നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഇതിനെ കണ്ടപ്പോഴേ ഒരു വെറൈറ്റി ഉണ്ട് മാന്യം പോലെയാണ് നിങ്ങൾ പക്ഷേ കൃഷ്ണമൃഗം എന്നാണ് ഇതിൻ്റെ പേര് ആ കൊമ്പ് ഇങ്ങനെ ചുറ്റി 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 ചുറ്റിയാണ് ഇരിക്കുന്നത് ഇങ്ങനെ വെനഞ്ഞ് വെനഞ്ഞിരിക്കും പോലെ ഇന്ത്യ നേപ്പാൾ വീണ്ടും കുറച്ചുകൂടെ മുമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് കാട്ടുപോത്തിനവിടെ കാണാം എന്ത് സൈസല്ലേ ബാഹുബലിയിലേക്ക് കിട്ടാതെ കാട്ടുപോത്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കാട്ടരുമീനേയും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു റോഡിൻ്റെ അപ്പർ വിപ്രവും കാട്ടെരുമയും കാട്ടുപോത്തും ബാഹുബലിയിൽ ആ പോത്തിനെ ഉണ്ടാക്കിയത് ഇതിനെയൊക്കെ കണ്ടിട്ടായിരിക്കാം കണ്ടോ എന്ത് സൈസും നോക്കിയാണെങ്കിൽ ഇതിനൊക്കെ നമ്മളവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റും റോഡ് സൈഡിലൊക്കെ തള്ളല്ല ഗൈസ് ഉള്ളതാണ് പേപ്പാർ റൂട്ടിലൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാട്ടുപോത്ത് ഇതും മാനാണേ ഇതും വേറെ ടൈപ്പ് ഓഫ് മാനാണ് ആണ് ഇതിൽ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് ഈ ടാർ ചെയ്തിട്ടുണ്ടെടുത്ത് ഈ മരമൊക്കെ ഇങ്ങനെ നിർത്തിക്കുന്നത് കണ്ട നല്ല രസമുണ്ട് അതുപോലെ തന്നെ അവർ ക്യാൻറ്റീനിൽ വന്നു നിന്ന ഫുഡ് അടിക്കുന്ന നമുക്കും കിട്ടും നമുക്കും വാങ്ങിച്ചു കുടിക്കാം അതുപോലെ സിംഹം കടുവ പുള്ളിപ്പുല്ലിയുള്ള അടുത്ത ആൾക്കാണാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇപ്പം സിംഹം അവിടെ അവിടെയില്ല പുല്ലിപ്പുള്ളിയും ചേ പുള്ളിപ്പുലിയും കടുവയും ഉണ്ട് പറഞ്ഞു തീരുന്നില്ല അതോ ഇരുന്ന് മെണ് മിണാന്ന് തിരിഞ്ഞത് കണ്ട എന്തോ ഫുഡ് കഴിക്കണ ഇറച്ചിയുണ്ട് ഇതിനൊക്കെ ഇത്ര അളവിൽ മീറ്റ് കൊടുക്കണമെന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബംഗാൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഭാരം നൂറ്റിനാൽപ്പത് മുതൽ മുന്നൂറ് കിലോ വരെ വരും ഈ സാധനം എൻ്റെ അമ്മ ഇത് വെള്ളക്കടുവ ഈ സാധനമൊക്കെ ഈ കൂടും പൊട്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞുള്ള കാര്യം ആലോചിച്ചിരിക്കണം അല്ലെങ്കിൽ തുറന്ന തുറക്കുന്ന സമയത്തിന് പുറത്ത് ചാടിയുള്ള അവസ്ഥ ആലോചിച്ചിരിക്കുന്നു ഒറ്റ കാണുന്നില്ലല്ലോ അവിടെ അയ്യോ പക്ഷേ ഇതിൻ്റെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് പക്ഷെ മൊത്തം കാട് അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് റോഡ് അതിൻ്റെ ആ അടുത്ത് ആ ഒരു നടന്നു പോവാനുള്ള വഴി പോലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല ചൂടോണ്ടില്ലെന്നല്ല ചൂട് നമുക്ക് വലുതായിട്ട് തോന്നിക്കില്ല കാരണം മരങ്ങളൊക്കെ നട്ട് അതിൻ്റെ തണലുണ്ട് എത്ര വർഷത്തെ പഴക്കമുള്ള മരങ്ങളൊക്കെ കാണും കൂടാതെ അല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു മൃഗശാലയിൽ പിന്നെ എത്ര വർഷത്തെ പഴക്കമുള്ള മരങ്ങൾ കാണുമല്ലേ മാക്സിമം എല്ലാവരും വന്നൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അവധി സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് എന്തായാലും വന്നൊന്ന് കാണുക നമ്മളെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലയാണ് അതുപോലെ തന്നെ ഇത് ഈ ഒരു സംഭവം കണ്ട ഇങ്ങോട്ട് വരും ഇങ്ങനെ കിടന്ന് കറങ്ങക്കുവാണിതിനകത്തൂടെ കാരണം പുറത്തിറങ്ങി ഒന്നും ചെയ്യാതില്ലോ പക്ഷേ ഇതിനുള്ള ഇറച്ചിയിലാണ് ഈ കാക്കകളൊക്കെ കൊത്തി നടക്കുന്നത് പിന്നെ ഇവിടെ മ്യൂസിയത്തിലോട്ട് വരാനുള്ള വഴിയെന്ന് പറയുമ്പം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററിന് അടുപ്പിച്ചേ ദൂരമുള്ളൂ ഈ ഒരു മൃഗശാലയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ബസ്സിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബസ്സിൽ നിന്ന് അടുത്ത് മൃഗശാലയിലോട്ട് പോകാനുള്ള ബസ്സുകൾ കിട്ടും എന്നുവെച്ചാൽ മൃഗശാല നേരെ ബോർഡല്ല അല്ലാതെ നേരെ ഇവിടെ മൃഗശാല വഴിയൊക്കെ പോകുന്ന ബസ്സുകളിൽ കയറിയൊക്കെ വരാൻ പറ്റും നെടുമങ്ങാട് ഭാഗത്തോട്ട് പോകുന്ന ബസ്സുകൾ തിരുവനന്തപുരം സ്റ്റാൻഡിൽ നിന്ന് കിട്ടും അതിൽ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൃഗശാലയിൽ ഇറങ്ങാം അതുപോലെ നമ്മൾ ഈ ബട്ടർഫ്ലൈ പാർക്കിൽ കയറി വരുമ്പഴത്തേക്ക് നമുക്ക് ചെയ്തു വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടക്കും ബാക്കിയുള്ളതിനൊക്കെ വേണമെങ്കിൽ പിടിച്ച് അടച്ചിടാൻ ഇതിനൊക്കെ എത്രയെന്ന് പറഞ്ഞാൽ അടച്ചിടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ